ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന് മുന്നിൽ മൃതദേഹവുമായി പ്രതിഷേധം. ബാങ്ക് പ്രസിഡന്റിന്റെ പേരെഴുതി ആത്മഹത്യ ചെയ്ത ചെമ്പഴന്തി സ്വദേശി ബിജുകുമാറിന്റെ മൃതദേഹവുമായാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുന്നത്. ചിട്ടി പിടിച്ച പൈസ നൽകാത്തതിനാലാണ് ബിജുകുമാർ ആത്മഹത്യ ചെയ്തത് എന്നാണ് നാട്ടുകാരുടെ പരാതി. കൂടുതൽ വിവരങ്ങളുമായി സലാം പി ഹൈദ്രോസ് ആണ് ചേർന്ന്. സലാം, എന്തുകൊണ്ടാണ് ഈ ചിട്ടി പിടിച്ച പൈസ ബിജുകുമാറിന് ബാങ്കിൽ നിന്നും കൊടുക്കാതിരുന്നത്? അമ്പളിപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകാനുള്ളത്, അല്പം മുമ്പ് സഹകരണ ജോയിന്റ് രജിസ്ട്രാറും RDOയും സ്ഥലത്തെത്തി ബന്ധുക്കളും നാട്ടുകാരുമായി സംസാരിച്ചു. ഈ രണ്ട് ഉദ്യോഗസ്ഥരും RDOയും ജോയിന്റ് രജിസ്റ്റർ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബാങ്കിന് മുന്നിൽ മൃതദേഹം വെച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധ സമരം ഇപ്പോൾ ബന്ധുക്കൾ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ ആംബുലൻസ് കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. രണ്ട് കാര്യങ്ങളാണ് RDOയും അതേപോലെ ജോയിന്റ് രജിസ്ട്രാറും ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകിയത്. അതായത്, ഈ മരിച്ച ബിജുകുമാറിന്റെ ആത്മഹത്യക്കുറിപ്പിൽ ഈ ബാങ്കിന്റെ പ്രസിഡന്റിനെതിരെ പരാമർശമുണ്ട്. ബാങ്ക് പ്രസിഡന്റിനുള്ള ആരോപണങ്ങളിൽ FIR ഇട്ട് കേസെടുത്ത് അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് RDO ഉറപ്പ് നൽകി. ഒപ്പം ബിജുകുമാറിന് ഈ ബാങ്കുമായി ചില സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഇടപാടുകൾ പൂർണ്ണമായും പരിശോധിച്ച ഈ ബാങ്കിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നടപടിയെടുക്കാമെന്ന് ജോയിന്റ് രജിസ്ട്രാർ ഉറപ്പ് നൽകി. ഈ രണ്ട് ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ചെമ്പഴന്തി സ്വദേശിയായ ബിജുകുമാറിന് ഈ ബാങ്കിൽ ചെമ്പഴന്തിയിലെ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ ഒരു ചിട്ടി ഉണ്ടായിരുന്നു. 10 ലക്ഷം രൂപയുടെ ചിട്ടിയായിരുന്നു. ആ ചിട്ടി 7 ലക്ഷം രൂപയ്ക്ക് ബിജുകുമാർ വിളിച്ചെടുക്കുകയും ഇവിടെ വച്ചിരുന്ന പണയ സ്വർണങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ ബിജുകുമാറിന്റെ ബന്ധുക്കൾ പറയുന്നത്, ഈ സ്വർണം സമീപത്തെ മറ്റൊരു ഗ്രാമീൺ ബാങ്കിൽ ഈ പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം പണയം വെച്ചു. 2 ലക്ഷം രൂപ ഈ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായ ജയകുമാർ നൽകി. ഒരു മാസത്തിനകം പണം നൽകും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ 6 മാസമായിട്ടും പണം നൽകിയില്ല. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ 14 ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം ബിജുകുമാറിന് നോട്ടീസ് ലഭിക്കുകയും ചെയ്തു. ഇതിൽ മനം എന്താണ്, ബിജുകുമാർ ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. അതുകൊണ്ട് ഈ ബാങ്കിന്റെ പ്രസിഡന്റിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മൃതദേഹവുമായി ഇവിടെ അല്പം മുമ്പ് ഏതാണ്ട് 1.5 മണിക്കൂറോളം ഈ ബാങ്കിന് മുന്നിൽ മൃതദേഹം വെച്ചുകൊണ്ട് സമരം നടത്തിയത്. അമ്പിളി. ശരി, സലാം.